ടപ്പർവെയർ അടുക്കളകളിലെ ഗുണമേന്മയുള്ള പ്ലാസ്റ്റിക് ഭക്ഷണ പാത്രങ്ങളുടെ പര്യായമായി മാറിയ ബ്രാൻഡ് സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് കരകയറാനാകാതെ യു എസ് കോടതിയിൽ പാപ്പരത്ത സംരക്ഷണത്തിനായി ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ പ്രസിദ്ധമായ യു എസ് കമ്പനി വിൽപ്പനക്കുറവിൽ പോരാടിയും വിപണിയിലെ മത്സരത്തിൽ കാലങ്ങളോളം പിടിച്ചു നിന്നും ഒടുവിൽ കാലിടറി വീണിരിക്കുകയാണ് ടപ്പർവെയർ പാപ്പരത്ത സംരക്ഷണത്തിനായി ഡെലാവെയറിലെ ഡിസ്ട്രിക്ട് കോടതിയെയാണ് ടപ്പർവെയർ സമീപിച്ചത് ഫ്ലോറിഡയിലെ ഓർലാൻഡോ ആസ്ഥാനമായാണ് ടപ്പർവെയർ പ്രവർത്തിക്കുന്നത് യുഎസ് ആണ് ആസ്ഥാനമെങ്കിലും ഇന്ത്യയിലെ വീട്ടമ്മമാരുടെ പ്രിയപ്പെട്ട ബ്രാൻഡ് എന്ന നിലയിലാണ് രാജ്യത്ത് പ്രചാരണം നേടിയിട്ടുള്ളത് ടപ്പർവെയർ പ്രൊഡക്റ്റുകൾ ഇല്ലാത്ത ഇന്ത്യൻ അടുക്കളകൾ വളരെ കുറവായിരിക്കും പല പേരുകളിൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ടപ്പർവെയർ കുടുംബത്തിൽ നിന്നാകും പക്ഷേ കമ്പനി വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതേക്കുറിച്ച് പല ഘട്ടങ്ങളിലും കമ്പനി തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെ ആകമാനമുള്ള വ്യവസായങ്ങളെ ബാധിച്ച കോവിഡ് മഹാമാരിയും പിന്നീടുണ്ടായ യുക്രൈൻ യുദ്ധവുമെല്ലാം ടപ്പർവെയർ വിൽപ്പനയെ സാരമായി ബാധിച്ചതായി പ്രസിഡന്റും സിഇഒയുമായ ലോറി ആൻഡ് ഗോൾഡ്മാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ പകുതിക്ക് ശേഷം തന്നെ വിൽപ്പനയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി തുടങ്ങിയിരുന്നു രസതന്ത്രജ്ഞനായ ഏൾ ടപ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ടപ്പർവെയർ ബ്രാൻഡ് അവതരിപ്പിച്ചത് വൃത്തിയുള്ള ഗുണമേന്മയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വായു കടക്കാത്ത പാത്രങ്ങൾ പ്രധാനമായും ഈ മൂന്ന് ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു പ്രൊഡക്റ്റുകളുടെ നിർമ്മാണം ഇതിൻ്റെ എയർടൈറ്റ് സ്വഭാവം ആളുകൾക്കിടയിൽ പെട്ടെന്ന് സ്വീകാര്യത നേടാൻ സഹായിച്ചു സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ഭക്ഷണപാത്രങ്ങൾ എന്ന നിലയിൽ പെട്ടെന്ന് വിപണിയിൽ സ്ഥാനം നേടാനായി ഈ ബ്രാൻഡ് അമേരിക്കൻ അടുക്കളകളിലേക്ക് ഒഴുകി നേരിട്ടുള്ള വിൽപ്പന പ്രചാരണത്തിന്റെ ചുവട് പിടിച്ചാണ് ഇവ ആഗോളതലത്തിൽ വിറ്റഴിക്കപ്പെട്ടത് എന്നാൽ ആ രീതി തന്നെ അതിന്റെ ബലഹീനതയായും മാറുകയായിരുന്നു വൈവിധ്യമാർന്ന വിൽപ്പന തന്ത്രം വികസിപ്പിച്ചെടുക്കാൻ പക്ഷേ ടപ്പർവെയർ ദയനീയമായി പരാജയപ്പെട്ടു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആഗോളതലത്തിൽ വളർന്നു വന്ന മാക്രോ ഇക്കണോമിക് അന്തരീക്ഷം കമ്പനിയുടെ വളർച്ചയിൽ വെല്ലുവിളി ഉയർത്തിയതായി കമ്പനി തന്നെ പറയുന്നു ആദ്യ നാളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ടപ്പർവെയർ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാൽ കുറച്ച് ആളുകൾക്ക് അത് എവിടെ കണ്ടെത്താമെന്നറിയൂ അതായത് ഈ ബ്രാൻഡ് എവിടെ നിന്ന് വാങ്ങാൻ കഴിയുമെന്ന് പലർക്കും അറിയില്ല കമ്പനിയുടെ ചീഫ് റീസ്ട്രക്ചറിംഗ് ഓഫീസർ ഡ്രയാൻ ജെ ഫോക്സ് കോടതിക്കുള്ള ഫയലിൽ എഴുതിയത് ഇങ്ങനെയാണ് ഓൺലൈൻ വിപണി ഇത്രയും വർഷമായി ആഗോള മാർക്കറ്റായി മാറിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് കമ്പനി ആമസോണിൽ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ തുടങ്ങിയതത്രേ ഇതും കോടതിയിൽ എഴുതി സമർപ്പിച്ച ഫയലിൽ കമ്പനി പറയുന്നു ടപ്പർവെയറിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി അഞ്ഞൂറ് ദശലക്ഷം ഡോളർ മുതൽ ഒരു കോടി ഡോളർ വരെ ആസ്തികളും ഒരു കോടി ഡോളർ മുതൽ പത്ത് കോടി ഡോളർ വരെ കടവുമുള്ളതായി ഫയലിൽ പറയുന്നു യു എസ് എ സൗത്ത് കരോലിനയിൽ അവശേഷിക്കുന്ന ഏക നിർമ്മാണ പ്ലാന്റ് അടച്ചുപൂട്ടുകയാണെന്നും ജനുവരിയോടെ അവിടെയുള്ള നൂറ്റി നാല്പത്തിയെട്ട് ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ടപ്പർവെയർ കഴിഞ്ഞ ജൂണിൽ പറഞ്ഞിരുന്നു പാപ്പരത്ത കേസിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായാൽ വിൽപ്പന സുഗമമായി പ്രവർത്തനം തുടരാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ എന്നാൽ തിരിച്ചായാൽ ടപ്പർവെയർ എന്നേക്കുമായി അടച്ചുപൂട്ടും പ്ലാസ്റ്റിക്കുകൾക്കപ്പുറമുള്ള പാരിസ്ഥിതിക സൗഹാർദ്ദമായ ബ്രാൻഡുകൾ വന്നതും ടപ്പർവെയറിന് വെല്ലുവിളിയായിട്ടുണ്ട് എന്നത് തീർച്ചയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കോപ്പർ സെറാമിക് ഉൽപ്പന്നങ്ങളാണ് ആരോഗ്യത്തിനും നല്ലതെന്ന പഠന റിപ്പോർട്ടുകളും അത്തരം മാർക്കറ്റിങ്ങുകളും പ്ലാസ്റ്റിക് ബ്രാൻഡിന് വെല്ലുവിളിയായി എന്നാൽ ബ്രാൻഡിന് എന്ത് സംഭവിച്ചാലും ടപ്പർവെയർ എന്ന പേര് ഒരിക്കലും ഇല്ലാതാകില്ല എന്നതാണ് ഒരു വാസ്തവം പേരമിതമായി പറയപ്പെട്ടാലും ഒരു പക്ഷേ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് അത് ഗുണം ലഭിക്കണമെന്നില്ല സമാനമായ രൂപസാദൃശ്യമുള്ള പ്രൊഡക്റ്റുകൾ വിപണിയിൽ എത്തിക്കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റുകളെ എല്ലാം അതേ പേരിട്ട് വിളിക്കുകയേ പൊതുവേ ഉപഭോക്താക്കൾ ചെയ്യുകയുള്ളു ഒരു ഉദാഹരണത്തിന് ഏത് നീലത്തെയും ഉജാലയെന്ന് വിളിക്കും പോലെ മാർക്കറ്റിംഗ് ഭാഷയിൽ ടപ്പർ വെയറിൻ്റെ തകർച്ചയിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസത്തെ ജനറിസൈസേഷൻ എന്നറിയപ്പെടുന്നു ഒരു ബ്രാൻഡ് നാമം വളരെ നന്നായി അറിയപ്പെടുമ്പോൾ അത് ഉൽപ്പന്നത്തെ തന്നെ മാറ്റി സ്ഥാപിക്കുന്നു എന്നതാണിത് എന്തായാലും ടപ്പർവെയർ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ട്രോൾ മഴയാണ് ഇന്ത്യയിലെ അമ്മമാരുടെ ഹൃദയം തകർക്കുന്ന വാർത്ത എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയ ന്യൂ ജെൻസ് ഈ വാർത്ത ആഘോഷിക്കുന്നത്